ഇനി നമുക്ക് തൊട്ട് മുൻപത്തെ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കി ഇനി നമുക്ക് ഒരു എക്സർസൈസ് ചെയ്യാം ഏതാനും കുറച്ച് മാട്രിക്സുകൾ തന്നിരിക്കുന്നു ഈ ഈ അഞ്ച് മാട്രിക്സുകളുടെ ഓർഡർ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എഴുതാൻ പറ്റണം അപ്പോൾ ഫസ്റ്റ് മാട്രിക്സ് ശ്രദ്ധിക്കുക ഫസ്റ്റ് മാട്രിക്സിൽ രണ്ട് റോകളും രണ്ട് കോളംസും ആണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആയിരിക്കും ഓർഡർ 2/2 രണ്ട് റോകളും രണ്ട് കോളംസും ആണ് 2/2 ഓർഡർ ആണ് അതേപോലെ രണ്ടാമത്തെ മാട്രിക്സ് ശ്രദ്ധിക്കുക ഇതിൽ രണ്ട് റോകളും മൂന്ന് കോളംസും ആണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡർ 2/3 ആയിരിക്കും ഓക്കെ ഇനി മൂന്നാമതായിട്ട് നമ്മൾ എടുത്ത മാട്രിക്സിൽ മൂന്ന് റോസ് ഉണ്ട് വൺ എന്നതൊരു റോ ആണ് ഇങ്ങനെ ത്രീ മറ്റൊരു റോ ഫൈവ് മറ്റൊരു റോ അതുകൊണ്ട് മൂന്ന് റോസ് ഉണ്ട് ഒരു കോളംസേ ഉള്ളൂ ഒരു കോളമേ ഉള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ 3/1 ആണ് 3/1 ആണ് ഇതിൻ്റെ ഓർഡർ ഓക്കെ ഇനി നാലാമത്തിൽ നമുക്കറിയാം ഒരു റോയും മൂന്ന് കോളംസും വരുന്നു അതുകൊണ്ട് 1/3 ആണ് ഇതിൻ്റെ ഓർഡർ ഈ അഞ്ചാമത്തിൻ്റെ കേസിൽ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് റോസ് ഉണ്ട് രണ്ട് കോളംസും ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ 3/2 മൂന്ന് റോസ് ആൻഡ് രണ്ട് കോളംസ് ത്രീ റോസ് ആൻഡ് ടു കോളംസ് അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ 3/2 ആണ് ഓക്കെ ഇത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇനി നമ്മൾ അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോവാം റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ എലമെൻറ്റ് ഇൻ ദി മാട്രിക്സ് ഒരു മാട്രിക്സിലെ എലമെൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഒരു മാട്രിക്സ് തന്നിരിക്കുന്നു മാട്രിക്സ് ഏതാണ് A=2 2 3 1 2 ഈ മാട്രിക്സിൻ്റെ തൊട്ട് താഴെ ഞാൻ ബോക്സിലായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക AIJ represents the element in the ith row and jth column. AIJ എന്നൊരു എക്സ്പ്രഷൻ സ്മോൾ ലെറ്റർ എ ആണ് സ്മോൾ ലെറ്റർ AIJ represents the element in the ith row and jth column. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ടു കണ്ടോ ഈ ടു എന്നത് A11 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻ്റ് ആണത് ഈ ത്രീ എന്നാൽ ഫസ്റ്റ് റോയിലും സെക്കൻഡ് കോളത്തിലും ആദ്യം റോ പറയണം ഫസ്റ്റ് റോയിലും സെക്കൻഡ് കോളത്തിലും അപ്പോൾ ഇത് A12 ആണ് ഈ വൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലും ഫസ്റ്റ് കോളത്തിലും അപ്പോൾ A22 ആണ് ഈ ടു എന്നാൽ സെക്കൻഡ് റോയിലും സെക്കൻഡ് കോളത്തിലും ആയതുകൊണ്ട് A22 അപ്പോൾ ഇങ്ങനെ ഏതൊരു എലമെൻറ്റിൻ്റെ അഡ്രസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം അഡ്രസ്സ് പറയാൻ പറ്റും അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കാറ് എന്ന് പറഞ്ഞാൽ ആ മേലെ തന്നിരിക്കുന്ന മാട്രിക്സിൽ A11 എന്നാൽ 2 ആണ് A12 എന്നാൽ 3 ആണ് A12 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വരുന്ന എലമെൻ്റ് 3 അങ്ങനത്തെ ഒന്നേ ഉണ്ടാവുള്ളൂ അതേമാതിരി A21 എന്നാൽ 1 ആണ് A22 എന്നാൽ 2 ആണ് ഓക്കെ അപ്പോൾ ഏതൊരു മാട്രിക്സിലെ ഏതൊരു എലമെൻറ്റിനെയും എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക സ്മോൾ ലെറ്റർ എയും അതിൻ്റെ സഫിക്സിൽ രണ്ട് നമ്പറുകൾ IJ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തത് ഏത് റോയിൽ കിടക്കണോ രണ്ടാമത്തെ ഏത് കോളത്തിൽ കിടക്കണോ എന്ന് സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യം ഉപയോഗിച്ച് ചെറിയൊരു എക്സർസൈസ് ഒരു എക്സാമ്പിൾ ചെയ്യാം ഫൈൻഡ് A12 A21 A3 A13 A31 A22 ഇൻ ദി ഫോളോവിങ് മാട്രിക്സ് താഴെ തന്നിരിക്കുന്ന മാട്രിക്സിൽ ഈ പറഞ്ഞ മേൽ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ കാണാം ഇതിൽ ആദ്യം നമുക്ക് A12 കാണാം A12 എന്നാൽ ഫസ്റ്റ് റോയിലും സെക്കൻഡ് കോളത്തിലും കിടക്കണം ഫസ്റ്റ് റോയിലും സെക്കൻഡ് കോളത്തിലും കിടക്കുന്നത് ഈ -1 ആണ് അവിടെ അല്ലേ ഫസ്റ്റ് റോയിലും സെക്കൻഡ് കോളത്തിലും കിടക്കുന്നത് -1 അപ്പോൾ A12 എന്നത് -1 ആണ് ഇനി A21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലും ഫസ്റ്റ് കോളത്തിലും അത് 2 ആണ് ഇതന്നെയാണ് അതുമാതിരി A13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലും തേർഡ് കോളത്തിലും കിടക്കുന്നത് അത് 2 ആണ് അടുത്തത് A31 എന്നത് തേർഡ് റോയിലും ഫസ്റ്റ് കോളത്തിലും -3 ആണ് തേർഡ് റോ
മൈനസ് ത്രീ ഫസ്റ്റ് കോളത്തിലും വരണം മൈനസ് ത്രീ അടുത്ത് എ ടു ടു എ ടു ടു എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ സെക്കൻഡ് കോളം അത് ത്രീ ആണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ എലമെൻറ്റുകളെയും അതിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും കണ്ടുപിടിക്കാം ഇത് നോക്കും മറ്റൊരു എക്സാമ്പിൾ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഫൈൻഡ് എ വൺ ടു എ വൺ വൺ എ ടു ത്രീ എ ടു ടു ഇൻ ദി മാട്രിക്സ് ബി ഇസ് ഈക്വൽ ടു ത്രീ ടു ഫൈവ് വൺ ടു സിക്സ് അത് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ കിട്ടണതേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കണുള്ളൂ കാരണം നമ്മൾ തുടക്കമാണ് ഒന്നായിട്ട് എടുത്തുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കണില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് ശരിക്കും പഠിച്ച് ശേഷം അണ്ടർ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയ ശേഷം മാത്രം നിങ്ങൾ അടുത്ത ക്ലാസ്സിന് റെഡി ആയി വരണം അതുകൊണ്ട് ഞാൻ ഇന്ന് കൂടുതൽ പറയണില്ല ഇത്രയേ പറയുന്നുള്ളൂ ഓക്കെ